അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയാണ്. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. പിന്നെ ആരല്ലോ ചോദിച്ചിക്ക്, സാബി താങ്കളെ നാട് എവിടെയാ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നല്ലോ. എൻ്റെ നാട് വടകര വള്ളിക്കാടാണ് മക്കൾ. എനിക്ക് മൂന്ന് മക്കളാണ്, രണ്ടാണും ഒരു പെണ്ണും. ഇൻഷാല്ലാ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ സൈറ്റ് വന്നത് ഒരു കാര്യം പറയാനാണ്. ഈ പെണ്ണുങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇറങ്ങാവോ, പിന്നെ പെണ്ണുങ്ങളങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ടങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ, സംസാരം കേൾക്കുവാൻ പാടുണ്ടോ, വീഡിയോസ് ഇടുവാൻ പാടുണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പല ആളും ഇപ്പം പറയുന്നുണ്ടല്ലോ. പറയലെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മളെപ്പോഴത്തെ പെണ്ണുങ്ങൾ തന്നെയായി പറയുകയും ചെയ്യുന്നു. ഓ ഓള് യൂട്യൂബിലാ ഇപ്പോൾ, ഓ ഓക്കു യൂട്യൂബാ, ഓള് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നോളാ, ഇതെല്ലാം പറയുന്ന ആൾക്കാരാണ് ഇന്നുള്ളത്. പക്ഷെ ഇന്ന് ഒരു വിവരം ഞാൻ അറിഞ്ഞ്, പിന്നെ ഒരാളോട് പിന്നെ വേറൊരാൾ ചോദിച്ച് പറഞ്ഞ്, അബി താക്ക് വീഡിയോസ് ഉണ്ടല്ലോ, അബി സാബിത്ത് ഇപ്പം യൂട്യൂബിലാണല്ലോ, അബിത്ത് ഇപ്പം യൂട്യൂബ് നടത്തുന്നുണ്ടല്ലോ എന്നല്ല ഇങ്ങനെ അവരോട് ചോദിച്ച്. അന്നേരം തന്നെ ഓല് മറ്റോലും മറുപടി കൊടുത്ത്, അതിനെന്താ സാബിത്താക്ക് പൈസ കിട്ടും, സാബിത്ത യൂട്യൂബ് നടത്തുന്നു, എൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഇന്ന ആരാളെ, സാബിത്താക്ക് പൈസ കിട്ടും, സാബിത്ത ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നവർ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നു, അതിന് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പൊന്നു മക്കളെ ആണെന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, അന്നേരമാണ് എനിക്കും ബോധം വന്നത് സത്യം പറയുന്ന വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളെ പെൺകുട്ടികളെല്ലാം യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിന്നും പൈസ കിട്ടും. പക്ഷെ അത് നിങ്ങളറിയുന്നില്ല. മക്കൾ എന്തെല്ലാം വീഡിയോസ് ഇടുന്നത്, എന്തെല്ലാം ഡാറ്റസാണ് വെക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് പൈസ കിട്ടുന്നത്. കാരണം ഇന്ന് അക്കൗണ്ട് ഇല്ലാത്ത ചെറിയ മക്കൾക്ക് വരെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് അല്ലേ, ബാങ്ക് അക്കൗണ്ട് ആ മാണ്ടു, അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ അതിൽ അങ്ങ് കയറിക്കോളും. ഡോളർ ആദ്യം വരും, പിന്നെ ഇന്ത്യൻ മണിയായിട്ട് നമ്മളെ അക്കൗണ്ടിൽ അങ്ങ് കയറിക്കോളും. നിങ്ങളെ മക്കൾക്കെല്ലാം ഇൻസ്റ്റാഗ്രാമില്ലേ മക്കളെ, അല്ലേ ഇതറ്റ അത് ശരിയാണോ? യൂട്യൂബിൽ കൂടി പിന്നെ ഒരു പഞ്ചാരടിയും പ്രേമമൊന്നും നടക്കൂല. കാരണം വെച്ചാൽ നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലോകത്തുള്ള എല്ലാവരും കാണും. നിങ്ങൾ കാണുന്നില്ലേ എനിക്ക് ഒരു കമൻറ്റ് ഇടുന്നത് എല്ലാവരും കാണുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ കൂടി അല്ല, യൂട്യൂബിൽ കൂടി അത് നടക്കൂല. പക്ഷെ നിങ്ങളെ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ചാറ്റ് ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നതും കംപ്ലീറ്റ് ഇപ്പം വടക്കാവുന്ന ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ്. ഫേസ്ബുക്കുള്ള കുട്ടികൾ ഫേസ്ബുക്കിൽ കൂടി, യൂട്യൂബിൽ കൂടിയല്ല. അപ്പം നിങ്ങളെ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടി എല്ലാ കളിയും കളിക്കാൻ നിങ്ങൾ കാണുന്നില്ല. ഞാളെപ്പോലത്തോലും യൂട്യൂബിൽ വരുന്നത് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. ഇന്ന് ആരെ കൊണ്ടൊരു കുറ്റം പറയാൻ പറ്റൂല മക്കളെ. ഞാൻ ഇപ്പോൾ നിങ്ങളെ മക്കളെ കൊണ്ട് കുറ്റം പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ നമ്മളതുപോലെ യൂട്യൂബിലുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ. നിങ്ങളെ മക്കളാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടി കംപ്ലീറ്റുള്ള കളികളും ചാറ്റ് ചെയ്യലും വീഡിയോസ് ഇടലും ഫോട്ടോ അയച്ചു കൊടുക്കലും എല്ലാ തരം നിങ്ങളെ മക്കൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ആദ്യം നിങ്ങളെ നിർത്ത്, എന്നിട്ട് നമ്മളെ എൻ്റെ യൂട്യൂബിനെ പറ്റി എന്നോടാരും പറഞ്ഞിക്കില്ലേക്കാൾ, എൻ്റെ കുടുംബക്കാരും പറഞ്ഞിക്കില്ല, എൻ്റെ നാട്ടുകാരും പറഞ്ഞിക്കില്ല, ആരും പറഞ്ഞിക്കില്ല. പക്ഷെ പറയാണ്ട് തന്നെ അവരെ മനസ്സിലുണ്ട്. പിന്നെ പല ആൾക്കാരും കമൻ്റ് ഇടുന്നതും കാണാം. അങ്ങനെ സ്ത്രീകൾ അങ്ങനെ രംഗത്ത് വരാവോ, സ്ത്രീകൾ മുഖം കാണിക്കാവോ, സ്ത്രീകൾക്ക് യൂട്യൂബ് പാടുണ്ടോ എന്ന് ഉസ്താദുമാറും പറഞ്ഞിട്ട് ഉസ്താദുമാറും ഈ വീഡിയോസ് കേൾക്കണം. നിങ്ങളെ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലില്ലേ ഉസ്താദേ? നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്ന അത് വേറെ വിഷയം, നിങ്ങളെ പെൺകുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കൂടിയല്ല ഇന്ന് കംപ്ലീറ്റും ഇന്ന് പിന്നെ പല പല മാണ്ടാത്ത വഴികളിലും ആയിപ്പോന്നത്. മുസ്ലിമിനെ സ്നേഹിച്ചിട്ടും പല പല രീതികളും ആയി പോകുന്നത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയല്ല. ഇൻസ്റ്റാഗ്രാമിൽ കൂടി എത്ര പണം കിട്ടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങളെ പെൺകുട്ടിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി എത്ര പണം കിട്ടുന്നുണ്ടെന്ന് നിങ്ങളറിയാം? ഇൻസ്റ്റാഗ്രാമിൽ കൂടി നല്ല പണം കിട്ടുന്നുണ്ട്. യൂട്യൂബ് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും പൈസ കിട്ടും, ഫേസ്ബുക്ക് കൂടിയും പൈസ കിട്ടും. ഞാൻ രണ്ടുമൂന്ന് വീഡിയോസ് ഫേസ്ബുക്കിൽ ഇട്ടതിനൊക്കെ നല്ലൊരു പൈസ കയറിയിരിക്കുന്നത് ആ സമയത്ത്. അതുകൊണ്ടില്ല ഒരാളെ ഒരു കുറ്റം പറയാൻ പാടില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടി കളിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളെല്ലാ മക്കൾക്കുണ്ട്. നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടോ ആൺകുട്ടികളുണ്ടോ, അവർക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമുണ്ട്, മനസ്സിലായപ്പോൾ. അതുകൊണ്ട് ഒരാളെ കുറ്റം പറഞ്ഞു, ഓല് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നല്ലോണം പൈസ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് സാബിത്ത
ദീനല്ല, ദീനിയല്ല, നബിതാക്ക് യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവര് ദീനിയല്ല, മറ്റുള്ളവര് യൂട്യൂബ് ഉണ്ട്. ഇതൊന്നും പറയണ്ട. നിങ്ങളെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഒന്ന്, യൂട്യൂബ് ഒന്ന്, ഫേസ്ബുക്ക് ഒന്ന്, അത് മൂന്നും ഒരേ തുല്യ. പക്ഷെ ഏറ്റവും വടക്ക എന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയാണ്. ചാറ്റ് ചെയ്യാനും മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യാനും മറ്റുള്ളവരോട് പഞ്ചാരടിക്കാനും മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാനും വീഡിയോസ് ഇടുകയും, അതല്ല ഏറ്റവും മോശമായത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ. യൂട്യൂബിൽ ഇതുപോലെ നമ്മൾ പബ്ലിക്കായിട്ടിരുന്ന് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് കാണാം. ഇനിയിപ്പോൾ എന്നോട് ഒരാൾ നമ്പറിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് കാണാതെ ഞാൻ നമ്പർ ഇട്ടും കൊടുക്കാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർക്കല്ല, ആര് ഫോൺ വിളിച്ചാലും ഞാൻ എങ്ങനെ നിൽക്കണം എന്ത് പറയണമെന്ന് സാബിതാക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ നമ്പർ കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരു നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെയല്ല. അത് മറ്റുള്ളവർക്കൊന്നും കാണാണ്ട് അവനും അവനും മാത്രം ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുവാൻ പറ്റിയ സംഭവമാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. അപ്പം നിങ്ങൾ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ആദ്യം നിങ്ങളത് തിരുത്ത് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഒന്ന്, യൂട്യൂബ് ഒന്ന്, ഫേസ്ബുക്ക് ഒന്ന്. നിങ്ങളെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം, എനിക്ക് യൂട്യൂബ്, മറ്റേ പെൺകുട്ടികൾക്ക് ഫേസ്ബുക്ക്. അതുകൊണ്ട് ഒരാളും നല്ലതാണ്, ഞങ്ങൾ നല്ലതാണ്, ഞങ്ങളെ മക്കൾ നല്ലതാണ്, യൂട്യൂബ് നടത്തുന്നവർ വടക്കാണ്, ഇതൊന്നും ഇനി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടാ, ഇങ്ങോട്ട് വരണ്ട. ആ പറഞ്ഞോല് കുടിയും പോയിക്ക്, അവയത്താ യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു അവനോട്. അതിനെന്താ ഓർക്ക് പൈസ കിട്ടും ഓറെ യൂട്യൂബ് തുടങ്ങുന്നത്? എൻ്റെ ഓളും ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. ഇന്നാരാ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്ത എല്ലാ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതിന് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നാ ഓലോട് പറഞ്ഞു. ചിലപ്പം പറഞ്ഞ രീതിയിലേറ്റും പറഞ്ഞിട്ടുണ്ടാവാ, ഞാൻ ഭർത്താവിനെ കെട്ടിച്ച് അയ്യോനും കൂടിയും ബോധ്യം വന്നേരിക്കും. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെല്ലാം വീഡിയോസ് ഇടുന്നത്, എന്തെല്ലാം കളിയാ കളിക്കുന്നത്, എത്ര പൈസയാണ് വാങ്ങുന്നത്, നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങളെ പെൺകുട്ടിയൊക്കെ ഇൻസ്റ്റാഗ്രാം കൂടി വലിക്ക് പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായിരിക്കില്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തത്. ഞങ്ങൾ യൂട്യൂബ് കൊടുക്കുന്നതിനോട് ബാങ്ക് അക്കൗണ്ടും പിന്നെ പാൻ കാർഡും ആധാർ കാർഡും ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് ഇപ്പം എനിക്ക് പൈസ കയറിയില്ല, അതുപോലെ പൈസ കയറിയും വരും. നിങ്ങളെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം മക്കൾ നല്ലോണം പൈസയും കിട്ടുന്നുണ്ട്, എല്ലാം വീഡിയോസ് ഇടുകയും ചെയ്യുന്നുണ്ട്. ഇടുന്നോല് അല്ലെങ്കിൽ ഇടുന്നില്ലെങ്കിൽ വീഡിയോ ഓലതായ എല്ലാ വീഡിയോസും ഇടുന്നില്ല ഓല്. ഓല് ഫോട്ടോയ്സ് ഓലും പല സ്ഥലത്തും പാർക്കിലും ടൂറിനും പോയി വീഡിയോ ഫോട്ടോയ്സ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കൾ നല്ലതാണ്, ഞങ്ങൾക്ക് യൂട്യൂബ് ഒന്നുമില്ലേ, ഞങ്ങൾ നല്ലതങ്ങളാണ്, വലിയാറാണെന്ന് മറ്റേ നിങ്ങോട്ട് വരണ്ട. നിങ്ങളെ പെൺകുട്ടിയൊക്കെ എല്ലാം ഇൻസ്റ്റാഗ്രാമുണ്ട്, മനസ്സിലായിക്കാ. അതുകൊണ്ട് ആരോട് ദേഷ്യവും വെളുപ്പിലോ നല്ല പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാണ്ടിട്ട് പറയുന്നേ. ഓ സാബിതാക്ക് യൂട്യൂബ്, നിങ്ങളെ മോൻ്റെയോളം മാർക്ക് ഇൻസ്റ്റാഗ്രാമില്ലേ, നിങ്ങളെ പെൺകുട്ടിയൊക്കെ ഇൻസ്റ്റാഗ്രാമില്ലേ, നിങ്ങളെ പിന്നെ ആൺകുട്ടിയൊക്കെ ഇൻസ്റ്റാഗ്രാമില്ലേ, ഫേസ്ബുക്കില്ലേ, കഴിഞ്ഞി കാര്യം കഴിഞ്ഞി. എന്നാലും യൂട്യൂബാ മക്കളെ നല്ല, ഞാൻ സത്യമാണ്, എന്നാലും യൂട്യൂബാണ് നല്ല. യൂട്യൂബ് ആർക്കും പേഴ്സണലായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ല ഓപ്പണായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പിടിക്കാം. വേണ്ടാത്തൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പിടിക്കാം. അതുപോലല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും. അതുകൊണ്ട് ആദ്യം സ്വന്തം കാര്യങ്ങളും സ്വന്തം മക്കൾ. എന്നോട് ആരൊന്നും പറഞ്ഞിട്ടല്ലേ, പക്ഷെ എന്നോട് പറയാത്തത് കൊണ്ടായിരിക്കും എന്നോട് സാബിത്താക്ക് ഇങ്ങനെ യൂട്യൂബ് ഉണ്ടല്ലോ എന്നുള്ളൊരു പേരും ഒരാളോട് പറഞ്ഞത് കൊണ്ട് ഓല് മറുപടി കൊടുത്തതാണ്. അന്നേരമാണ് ഞാനൊക്കെ തോന്നിയത് അത് ശരി, ഇൻസ്റ്റാഗ്രാമും എല്ലാം ഒന്ന് തന്നെയല്ലേ. അന്നേരമാണ് എനക്കും ബോധം വന്നേ. അതുകൊണ്ട് ഞാൻ പേശ ഒരു വീഡിയോസ് അങ്ങനെ ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഇപ്പം കുറേ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അവരന്നെ അറിയട്ടെ. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി നല്ലോണം പൈസ നിങ്ങളെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അല്ലാണ്ട് സാബിത്ത യൂട്യൂബ് ഉള്ള ആളാണ്, സാബിത്ത ദീനില്ലാത്ത ആളാണ്, ദുനിയാവില്ലാത്ത ആളാണ്, ഇതൊന്നും പറയണ്ട. തക്കുബയില്ലാത്ത ആളാണ്, ഈമാനിൽ, ഇതൊന്നും പറയണ്ട. നിങ്ങളെ പെൺകുട്ടിയൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ അത് റദ്ദാക്കണം. അതാണ് ഏറ്റവും മോശമായിട്ട് വന്ന സംഭവങ്ങൾ. ആരോട് വെറുപ്പും കാര്യമുണ്ടായിട്ടൊന്നും പറയുന്നതല്ല, പറഞ്ഞ സംഗതി നിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും ഇന്നയാള് ഞാള് നല്ലതാ, ഞാള് നല്ലതാ, ഞാള് നല്ലതാ, മറ്റോല് പോക്കാന്ന് ആരും പിന്നത്തെ കാലം പറയാൻ പറ്റൂല. ഇൻഷാല്ല പിന്നെ നമ്മളെല്ലാവരുടെ തൗബയും നമ്മളെല്ലാവരുടെ ഈമാൻ നമ്മളെ കൽപ്പിയാണ്, അതാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഇന്നേ ഓക്കെ യൂട്യൂബ് ഉണ്ട് ഓൾ പടക്ക, അല്ലേ ഓനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഓൻ പടക്ക എന്നല്ല. നിങ്ങളെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, നിങ്ങളെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം, എനിക്ക് യൂട്യൂബ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളും മനസ്സ് ചിന്തിക്കേണ്ട, ഓക്ക് യൂട്യൂബ് ഉള്ളത് ഓള് പടക്ക അല്ലേ. എൻ്റെ മാത്രമല്ല, യൂട്യൂബ് എന്നെപ്പുറത്തെ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഞമ്മക്ക് യൂട്യൂബ്.
അതുകൊണ്ട് വടക്കും നല്ലതു, ഇനി ആരും ആരോടും ചോദിക്കോ നിൽക്കണ്ട, തക്കതായ മറുപടി കിട്ടും. വെറുതെ പണ്ടാരം പറഞ്ഞിരിക്കുന്നോളി അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങണ്ട, അതുപോലെ അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങണ്ട നിങ്ങൾ. ഇൻഷാല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടവരെ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് അടിക്ക്, ഷെയർ ചെയ്യ്, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവർക്കും തിരിയണം. നമ്മളെ മക്കൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിയണം. കാരണം ചൈനയിൽ നിന്ന് പൈസയും കിട്ടുന്നുണ്ട്. ഇത് യൂട്യൂബിൽ നിന്ന് സാവിയത്ത് അങ്ങക്ക് എത്ര പൈസ കിട്ടി, ഓലിക്ക് എത്ര ഇൻസ്റ്റാഗ്രാമെന്ന് കിട്ടുന്നുണ്ട്. പെൺകുട്ടികളോട് ചോദിക്കും നിങ്ങൾ, അതിൻ്റെ അകത്ത് അഡ്രസ്സ് കൊടുത്താൽ മതി, ഇൻസ്റ്റാഗ്രാമിൽ കൂടി പൈസ കയറും. ഇൻഷാല്ലാ മക്കളെ, ഓക്കെ, എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ ഇൻഷാല്ലാ.